ഫ്രണ്ട്സ് ഇന്ന് വളരെ പെട്ടെന്ന് തന്നെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സാൻഡ്വിച്ചിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ എത്തിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, കമൻസൊക്കെ അറിയിക്കുക. നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് പോവാം. ഇതിനായിട്ട് കുറച്ച് മയോണൈസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ വീട്ടിൽ തന്നെ തയ്യാറാക്കുന്നതാണ്, വളരെ ഈസിയാണ്, നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള മയോണൈസ് നമുക്ക് വീട്ടിൽ തയ്യാറാക്കാം. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ കഴിഞ്ഞ ദിവസം ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം, അപ്പോൾ അതൊന്ന് കാണുക കേട്ടോ. എന്നിട്ട് അതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, വളരെ ഈസിയാണ് ഇതുണ്ടാക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ ഇത് കുറച്ച് എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, വളരെ നൈസായിട്ട് ഇതുപോലെ നീളത്തിൽ മുറിച്ച് വെച്ചതാണ്. അപ്പം വളരെ നൈസായിട്ട് തന്നെ മുറിക്കുക കേട്ടോ. പിന്നെ തക്കാളി എടുത്തിട്ടുണ്ട്, അത് ഇതുപോലെ റൗണ്ടിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ വലിയുള്ളി എടുത്തിട്ടുണ്ട്, ഒരു വലിയുള്ളിയാണ് എടുത്തത്. അത് പൂർണ്ണമായിട്ടും ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് നമുക്ക് ടൊമാറ്റോ സോസ് എടുത്തിട്ടുണ്ട്, അതും കുറച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് എടുക്കാം കേട്ടോ ഇതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിവിടെ ഉള്ളത് വെച്ചിട്ട് ചെയ്തതാണ്. അപ്പം നിങ്ങൾക്ക് ഏതൊക്കെ വെജിറ്റബിൾസാണോ ഇഷ്ടം എന്ന് വെച്ചാൽ അതൊക്കെ ഇതിൽ ഉൾപ്പെടുത്താം, ഇത്രയും പാടുള്ളൂ എന്നൊന്നുമില്ല. പിന്നെ അതുപോലെ മയോണൈസും വെച്ചിട്ടുണ്ട്. പിന്നെ ഇനി ബ്രെഡ് എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിനി മുറിച്ച് വെച്ച ക്യാരറ്റിലേക്ക് ഉള്ളി ചേർത്ത് കൊടുക്കാം. അപ്പോൾ എന്തൊക്കെ വെജിറ്റബിൾസ്, ഇപ്പോൾ ക്യാപ്സിക്കം, കാബേജ്, അങ്ങനെ തുടങ്ങി നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതൊക്കെ വെജിറ്റബിൾസാണെന്ന് വെച്ചാൽ അതെല്ലാം ഈ സമയത്ത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒരു നുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കൊരു ചെറുനാരങ്ങയുടെ പകുതി എടുക്കുക, അതും കൂടി പിഴിഞ്ഞിട്ട് ഇതിൻ്റെ ജ്യൂസ് പൂർണ്ണമായിട്ടും ഇതിലോട്ട് അങ്ങോട്ട് മാറ്റിക്കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത്, നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് മാറ്റി വെക്കാം. ഇനി നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ബ്രെഡിൽ ഓരോന്നായിട്ട് മയോണൈസ് തേച്ച് കൊടുക്കുക. അപ്പോൾ ഒരു 10 സാൻഡ്വിച്ചൊക്കെയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ 5 ബ്രെഡിൽ മയോണൈസ് തേച്ചാൽ മതി. അപ്പോൾ ഞാനിപ്പം ബാക്കിയെല്ലാം ഇതുപോലെ ഇങ്ങനെ ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ബാക്കിയുള്ള ബ്രെഡിലേക്ക് ഇതുപോലെ സോസ് ഒഴിച്ചിട്ട് എല്ലായിടത്തിലെത്തുന്ന രീതിയിൽ നന്നായിട്ട് തേച്ച് കൊടുക്കുക. അപ്പം എത്രയാണോ നമ്മൾ സാൻഡ്വിച്ച് എടുക്കേണ്ടതെന്ന് വെച്ചാൽ അതിൻ്റെ പകുതി മയോണൈസും അതുപോലെ പകുതി ബ്രെഡിൽ സോസും ഇതുപോലെ തേച്ച് കൊടുക്കുക. അങ്ങനെ പരിപാടി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വെജിറ്റബിളിൻ്റെ മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ തക്കാളി സെപ്പറേറ്റ് വെച്ചതാണ്, നമ്മൾ ക്യാരറ്റിൻ്റെ ഉള്ളിൻ്റെ കൂടെ തക്കാളി ചേർത്തിട്ടില്ല. ഞാനിവിടെ മയോണൈസ് തേച്ച ബ്രെഡിലേക്കാണ് ഇതുപോലെ വെജിറ്റബിളിൻ്റെ മിക്സ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. നമ്മുടെ ഈ മിക്സ് ഒരുപാട് ഈ ബ്രെഡിലേക്ക് ഇട്ട് കൊടുക്കേണ്ട, കാരണം നമ്മളത് എന്താ കട്ട് ചെയ്യുന്ന സമയത്ത് പുറത്തേക്ക് ഒരുപാട് വിപ്പോവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത്രയൊക്കെ മതിയാവും. അതിനുശേഷം അതിൻ്റെ മുകളിലോട്ട് നമ്മുടെ തക്കാളി വെച്ചിട്ടുണ്ട്, ഇനി സോസ് തേച്ചിട്ടുള്ള ബ്രെഡ് അതിൻ്റെ മുകളിലോട്ട് കമഴ്ത്തി വെക്കുക. അതിനുശേഷം അതിൻ്റെ മുകളിൽ ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണേ. ഇതുപോലെ ഇനി ബാക്കിയുള്ളതും കൂടി ഒന്ന് ചെയ്തെടുത്തിട്ട് പെട്ടെന്ന് വരാം. അടുത്തതായി നമ്മൾ ചെയ്യേണ്ടത് 3 കോഴിമുട്ട എടുക്കുക, അത് പൊട്ടിച്ചതിന് ശേഷം അതിലോട്ട് ഒരു നുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് വേണം നമ്മുടെ ഈ കോഴിമുട്ടയുടെ മിക്സ് ഈ ബ്രെഡിലോട്ട് ഇതുപോലെ ബ്രഷ് ചെയ്ത് കൊടുക്കുക. ഒരുപാട് മുക്കി പൊരിക്കുന്നില്ല, ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് സ്പൂൺ വെച്ചിട്ടോ അല്ലെങ്കിൽ ഇതുപോലെ ഒരു ബ്രഷ് ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും എളുപ്പം. എന്നിട്ട് ഇതുപോലെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഒരു ഫ്രൈ പാൻ വെക്കുക, ചൂടായതിനു ശേഷം അതിലോട്ട് നെയ്യോ അല്ലെങ്കിൽ ബട്ടറോ,
ഏതാണുള്ളതെന്ന് വെച്ചാൽ അത് കുറച്ച് ഇട്ട് കൊടുക്കുക. ഞാനിവിടെ നെയ്യാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ അത് ചൂടായതിന് ശേഷം നമുക്ക് ഈ ബ്രെഡ് അതിൻ്റെ മുകളിലോട്ട് വെച്ചിട്ട് ഇതുപോലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഒരുപാട് സമയം നമ്മൾ ഇതിൽ വെക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തീ ലോ ഫ്ലെയിമിൽ വേണം ഇടാൻ വേണ്ടിയിട്ട്. പെട്ടെന്ന് പെട്ടെന്ന് ഇത് മറിച്ചെടുക്കാവുന്നതാണ്. ഒരുപാട് സമയം വെച്ചിരിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ നമ്മുടെ സാൻഡ്വിച്ച് റെഡിയായി. വളരെ പെട്ടെന്ന് തന്നെ നമ്മൾ സിമ്പിളായിട്ടുള്ളൊരു സാൻഡ്വിച്ചാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണ്, കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ്. ഇതുപോലത്തെ വെറൈറ്റി റെസിപ്പിയായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.